ലൈഫ് മിഷൻ പദ്ധതിയിൽ മന്ത്രി ഇ പി ജയരാജന്റെ മകനെതിരെ ബി ജെ പി ലൈഫ് മിഷനിൽ ഒരു കോടി രൂപയിൽ കൂടുതൽ കമ്മീഷൻ ഇ പി ജയരാജന്റെ മകന്റെ കയ്യിലേക്ക് പോയി സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണം ശരിയായ ദിശയിലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പാർട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ വിമർശിക്കുകയാണ് മന്ത്രി ജയലീലിനെ കൂടാതെ ഇ പി ജയരാജന്റെ മകന്റെ പേര് ഉയർന്നു വരുന്നതും ഇതിന് കാരണമാണെന്ന് സുരേന്ദ്രൻ ആരോപിച്ചു കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ശരിയായ ദിശയിൽ നിന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ തിരിഞ്ഞത് വമ്പൻ സ്രാവുകൾ കുടുങ്ങുമോ എന്ന ഭയം കാരണം തന്നെയാണ് അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ആരോപണത്തോട് മുഖ്യമന്ത്രി മറുപടി പറയണം സർക്കാരിലും പാർട്ടിയിലുമുള്ളവർ കുടുങ്ങുമെന്നതാണ് കാരണം ടി കേസിലും പി ജയരാജൻ പ്രതിയായ കേസിലും സി പി ഇടപെടൽ കേരളം ഒരിക്കലും മറന്നിട്ടില്ല അന്വേഷണം വമ്പൻ സ്രാവുകളിലേക്ക് നീങ്ങുന്നു എന്നതിനാലാണ് അന്വേഷണത്തെ പിന്തുണച്ച സി പി എം നിലപാട് മാറ്റുന്നതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു അന്വേഷണം തന്നിലേക്ക് എത്തുമോ എന്ന് മുഖ്യമന്ത്രി ഭയപ്പെടുന്നു സ്വപ്ന സുരേഷ് ആശുപത്രിയിൽ ജീവനക്കാരുടെ ഫോൺ ഉപയോഗിച്ച ചില ഉന്നതരെ ബന്ധപ്പെട്ടതായാണ് വിവരം സർക്കാരാണ് ഇതിന് അവസരമൊരുക്കിയത് സ്വപ്ന സുരേഷിനെ കേരള പോലീസിന് വിട്ടുകൊടുക്കാനുള്ള നീക്കം കേസന്വേഷണം അട്ടിമറിക്കാനായിരുന്നു ജലീൽ ചില മാധ്യമങ്ങളെ കൂട്ട പിടിച്ച് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് സ്വപ്നയും ജലീലും ഒരേ തൂവൽ പക്ഷികളാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു എം സി കമറുദ്ദീൻ എം എൽ എ അറസ്റ്റ് ചെയ്യാത്തത് എന്താണ് കമറുദ്ദീനെ ജയിപ്പിച്ചതും ഇപ്പോൾ സംരക്ഷിക്കുന്നതും സി പി എം തന്നെ എങ്ങനെയാണ് നൂറ്റി മുപ്പത്തിയഞ്ചു കോടി രൂപ കൊടുത്ത ലീഗിന് പ്രശ്നം പരിഹരിക്കാൻ കഴിയുക പണത്തിന്റെ സ്രോതസ് വ്യക്തമാക്കണം കോടിയേരിയുടെ മകന്റെ കേസ് അറബിക്ക് പണം എങ്ങനെ കൊടുത്തു പ്രശ്നം പരിഹരിച്ചു ീഹാറിലെ പെൺകുട്ടി ഇപ്പോൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കാണുന്നില്ല എങ്ങനെ ഈ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്തതെന്നും സുരേന്ദ്രൻ ചോദിച്ചു ന്യൂസ് ഡാസ്ക് കർമാനൂസ്